കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ നമ്മൾ എം എസ് ഐ ഇന്ത്യ റീബാലൻസിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ എൻ എസ് സിയുടെ ഇൻഡെക്സിൻ്റെയും റീബാലൻസിങ് നടക്കാൻ പോവുകയാണ്. ഒരു അതിനെ തുടർന്ന് എച്ച് ഡി എഫ് സി ബാങ്ക്, ഒ എൻ ജി സി, അദാനി എൻ്റർപ്രൈസസ്, ഐ സി ഐ സി ഐ ബാങ്കിന് ഒരു ഓഹരികൾക്കെല്ലാം കൂടി 125 മില്യൺ ഡോളറിൻ്റെ ഒരു ഇൻഫ്ലോ ഉണ്ടാകുമെന്നാണ് നുവാമയിലെ അനലിസ്റ്റുമാർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഏതൊക്കെ ഓഹരികളിൽ നിന്നാണ് ഈ ഫണ്ട് ഔട്ട്ഫ്ലോ, പണം ഒഴുക്ക് ഉണ്ടാകുക എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ബാങ്ക് ഓഫ് ബറോഡ, എൻ എച്ച് പി സി, ജെ എസ് ഡബ്ല്യു സ്റ്റീൽ, ഈ ഒരു ഫണ്ടുകളിൽ നിന്ന് ഒരു വിൽപ്പന 116 മില്യൺ ഡോളറിൻ്റെ ഒരു ഫണ്ട് ഔട്ട്ഫ്ലോ ഉണ്ടാകും എന്നും തന്നെയാണ് നുവാമയിലെ അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇഫക്റ്റ് അടുത്ത ഈ ഒരു ജൂലൈ 1 മുതലാണ് ഈ ഒരു റീബാലൻസിങ് നടക്കാൻ പോകുന്നത് എന്നതാണ്. റീബാലൻസിങ് നടക്കുന്ന പ്രധാന 3 സൂചികൾ ഒന്ന് Nifty 50 തന്നെയാണ്, അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കും അതോടൊപ്പം തന്നെ CPSE ഇൻഡെക്സ്. ഈ 3 ഇൻഡെക്സിലാണ് പ്രധാനമായിട്ടും റീബാലൻസിങ് നടക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മൾ ഓരോ ഓഹരിയിലും എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് പരിശോധിക്കുകയാണെങ്കിൽ HDFC ബാങ്കിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ഇൻഫ്ലോ നമുക്ക് കാണാൻ സാധിക്കുക. ഏകദേശം 29 മില്യൺ ഡോളറിൻ്റെ ഇൻഫ്ലോ ആണ് ഈ ഒരു HDFC ബാങ്കിലേക്ക് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അദാനി എൻ്റർപ്രൈസസ് ഓഹരിയിലേക്കും ONGC ഓഹരിയിലേക്കും ഒരു 29 മില്യൺ ഡോളറിൻ്റെ ഇൻഫ്ലോ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അദാനി എൻ്റർപ്രൈസസിനാണ്, 29 മില്യൺ ഡോളറിൻ്റെ ഒരു ഇൻഫ്ലോ എന്ന് പറയുന്നത്. ONGC ഓഹരിയിലേക്ക് വരുന്നത് വെറും 27 മില്യൺ ഡോളറിൻ്റെ ഒരു ഇൻഫ്ലോ മാത്രം. ICICI ബാങ്കിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ICICI ബാങ്കിൽ പ്രതീക്ഷിക്കുന്നത് ഒരു 25 മില്യൺ ഡോളറിൻ്റെ ഇൻഫ്ലോ ആണ്. അതോടൊപ്പം തന്നെ അദാനി പോർട്സ് ആൻഡ് സെസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 21 മില്യൺ ഡോളറിൻ്റെ ഒരു ഇൻഫ്ലോയാണ് പ്രതീക്ഷിക്കുന്നത്. കോൾ ഇന്ത്യയിലേക്കും HDFC ലൈഫിലേക്കും അതോടൊപ്പം തന്നെ നമ്മൾ NTPC പരിശോധിക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യയിൽ നമുക്ക് 19 മില്യൺ ഡോളറിൻ്റെയും HDFC ലൈഫ് ഓഹരികളിൽ ഒരു 18 മില്യൺ ഡോളറിൻ്റെയും അതോടൊപ്പം തന്നെ NTPC ഓഹരിയിൽ ഒരു 17 മില്യൺ ഡോളറിൻ്റെയും ഫണ്ട് ഇൻഫ്ലോ ആണ് ഈ ഒരു NSE സൂചികയിലെ റീബാലൻസിങ് മൂലം നുവാമ അനലിസ്റ്റുമാർ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫണ്ട് ഔട്ട്ഫ്ലോ പ്രതീക്ഷിക്കുന്ന വിൽപ്പന പ്രതീക്ഷിക്കുന്ന ഓഹരികൾ നോക്കുകയാണെങ്കിൽ BHEL ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ ഔട്ട്ഫ്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 28 മില്യൺ ഡോളറിൻ്റെ ഔട്ട്ഫ്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓഹരിയിൽ നമ്മൾ 25 മില്യൺ ഡോളറിൻ്റെ ഔട്ട്ഫ്ലോ പ്രതീക്ഷിക്കുമ്പോൾ ആക്സിസ് ബാങ്കിൽ അനലിസ്റ്റുമാർ പ്രതീക്ഷിക്കുന്നത് 16 മില്യൺ ഡോളറിൻ്റെ ഒരു ഔട്ട്ഫ്ലോ ആയിരിക്കും. റിലയൻസ് ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ AU ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, NHPC, JSW ഇതിലെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഫണ്ട് ഔട്ട്ഫ്ലോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അതിൽ റിലയൻസ് ഇൻഡസ്ട്രിയിൽ പ്രതീക്ഷിക്കുന്നത് ഒരു 12 മില്യൺ ഡോളറിൻ്റെ ഔട്ട്ഫ്ലോയാണ്. അതോടൊപ്പം തന്നെ AU ബാങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അനലിസ്റ്റുമാർ പ്രതീക്ഷിക്കുന്നത് 10 മില്യൺ ഡോളറിൻ്റെ ഒരു ഔട്ട്ഫ്ലോ ആണ്. അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡയിലും 10 മില്യൺ ഡോളറിൻ്റെ ഔട്ട്ഫ്ലോ തന്നെയാണ്. അതോടൊപ്പം NHPC ഓഹരിയിൽ 8 മില്യൺ ഡോളറിൻ്റെ ഔട്ട്ഫ്ലോ പ്രതീക്ഷിക്കുമ്പോൾ പിന്നെ JSW സ്റ്റീലിൽ പ്രതീക്ഷിക്കുന്നത് 7 മില്യൺ ഡോളറിൻ്റെ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു NSE സൂചികയിൽ വരുന്ന റീബാലൻസിങ് ഈ ഒരു സൂചികൾ ഫോളോ ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സ്, പാസീവ് ഫണ്ട് മാനേജേഴ്സ് അതനുസരിച്ച് അവരുടെ പോർട്ട്ഫോളിയോ പുനഃക്രമീകരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഓഹരിയിൽ നമുക്ക് ഒരു ഫണ്ട് ഇൻഫ്ലോയും നേരത്തെ സൂചിപ്പിച്ച ഓഹരിയിൽ ഈ ഒരു ഫണ്ട് ഇൻഫ്ലോയും ഫണ്ട് ഔട്ട്ഫ്ലോയും പ്രതീക്ഷിക്കാവുന്നത്.